നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഏറെ ആകുലതകൾ നമുക്കുണ്ട്. പഠിക്കാനുള്ള താല്പര്യവും എഴുത്തും വായനയും കണക്കും എല്ലാം നഷ്ടപ്പെട്ട പല ദുശീലങ്ങളിലും വളർന്ന കുട്ടികളെയാണ് പലപ്പോഴും നാം കാണുക. ലോകം മുഴുവൻ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ നടപ്പിലാക്കുകയാണ്. കുട്ടികളെ പഠനത്തിൽ താല്പര്യമുള്ളവരാക്കി പിടിച്ചു നിർത്താനും ക്ലാസ് റൂമുകളുമായി റീകണക്ട് ചെയ്യാനും ആണിത്. ഏറെ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ ഡൈനാമിക് ആയി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രതിസന്ധിയുടെ ഗൗരവം മനസ്സിലാക്കി പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ സ്വഭാവമായിരിക്കണം. സ്കൂൾ തുറന്നിട്ട് ഒരു മാസമാകുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഇടപെടലുകൾ ഒന്ന് വിലയിരുത്തുകയാണ്. ഇവിടെ വ്യത്യസ്തമായ പ്രതിസന്ധികളെ നേരിടാൻ നന്നായി ഒരുങ്ങി തയ്യാറെടുപ്പ് നടത്തി സ്ട്രാറ്റജികൾ ക്രമീകരിച്ചാണ് നാം സ്കൂൾ തുറന്നത്. കുട്ടികൾക്കായി വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം ചെയ്തു, എല്ലാവരെയും വ്യക്തിപരമായി വിളിച്ചു, പുത്തൻ ഉണർവിന് പറ്റിയ ക്രമീകരണങ്ങൾ ഒരുക്കി. പഠിക്കാനുള്ള താല്പര്യം, എഴുതാനുള്ള ക്ഷമ, വായനാശീലം തുടങ്ങിയ പഠനവുമായി ബന്ധപ്പെട്ട തലങ്ങളിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമേറിയ കാര്യമാണ്. നാം ഇത് തിരിച്ചറിയേണ്ടതാണ്. ഗൗരവമായ വിഷയമാണ് ഇത്. കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുട്ടികളുടെ ശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ വിലയിരുത്തി അവരെ വളർത്താൻ എല്ലാവരും അവരോട് കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി പരിശ്രമിക്കേണ്ടതുണ്ട്. ഓൺലൈൻ ടൈം, മൊബൈലിൽ കുടുങ്ങിപ്പോകൽ, പഠിക്കുന്നതിനോടുള്ള വെറുപ്പ് തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനോട് എങ്ങനെ നേരിടണം എന്നത് സ്കൂൾ തുറന്നപ്പോൾ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിച്ച, പഠിച്ച, ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നിസ്സാരമല്ല ഈ പ്രയത്നം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടും നേരിട്ട് സംസാരിച്ച് സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ച് നേരത്തെ തന്നെ സ്കൂൾ തുറക്കാനുള്ള ഒരുക്കം തുടങ്ങി. ഒന്നിച്ചുള്ള യാത്ര ഭംഗിയാകാൻ വേണ്ടി സ്കൂളിൽ വന്ന് പഠനം തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ കുട്ടികളുടെ താല്പര്യം ജനിപ്പിക്കുന്ന ആക്ടിവിറ്റീസ്, പ്രോത്സാഹനം, അംഗീകാരം നൽകൽ തുടങ്ങിയവയിൽ സ്കൂൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവയെല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലങ്ങൾ കുട്ടികളുടെ താല്പര്യം, പഠനം, ആക്ടിവിറ്റീസ്, പ്രോജക്റ്റ് എന്നിവയിൽ കാണുന്നുമുണ്ട്. സ്കൂൾ എന്നത് വായന, എഴുത്ത്, ഓർക്കൽ മാത്രമല്ല, കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വയ്ക്കേണ്ട ഇടമാണ് സ്കൂൾ. കുട്ടികളുടെ ആകാംക്ഷയും അവരുടെ ഇടപെടലും കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്യലും വളരെ കാര്യമായി എടുത്ത് ഇവയെ പ്രോത്സാഹിപ്പിക്കുന്ന അവസരങ്ങൾ നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കുന്നു. സ്കൂൾ തുറന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ അക്കാഡമിക് ഡിസിപ്ലിൻ, താല്പര്യം, ഇടപെടൽ എന്നിവ വർദ്ധിപ്പിച്ച് പഠനശീലങ്ങളും താല്പര്യവും ശക്തിപ്പെടുത്താൻ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് ചെയ്യാനാകുന്നുണ്ട്. വിദ്യാഭ്യാസ യാത്രകളും കൂട്ടുകാരോട് പഠനകാര്യം ചർച്ച ചെയ്യലും താല്പര്യമുള്ള കാര്യങ്ങളിൽ ആക്ടിവിറ്റീസ് ചെയ്യലും ഹോളിഡേ ഹോംവർക്കും മത്സരങ്ങളും പെർഫോമൻസ് വേദികളുമെല്ലാം ഈ ഒരു മാസം തന്നെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തു. എഡ്യൂക്കേഷണൽ ട്രിപ്പ്, പ്രൊഫഷണൽ ഇൻ്ററാക്ഷൻ, ക്ലാസ് വൈസ് വീക്ക്ലി പെർഫോമൻസ്, ഡൈനാമിക് സ്റ്റേജ് ആകുന്ന അസംബ്ലി, ഗ്രൂപ്പ് പ്രോജക്ട്സ്, ഡി എസ് എൽ സീരീസ്, ഡൈനാമിക്കായി സ്വന്തം കഴിവും ചിന്തകളും പ്രകടിപ്പിച്ച് അതിലൂടെ പഠിക്കുന്ന രീതി, ആക്ടിവിറ്റീസിൻ്റെ ഫൺ ലേൺ ഗ്രോ സീരീസ് എല്ലാം വിജയപ്രദമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനോട് സഹകരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി നേരുകയാണ്. സ്കൂൾ പഠന സമയത്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ നൽകണം. അവരുടെ കഴിവുകൾ മുതിർന്നവർ കണ്ടെത്തണം. അവരുടെ താൽപ്പര്യങ്ങളിലൂടെ ഉന്നത പഠന മേഖലകൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. ഈ തലങ്ങളിൽ കുട്ടികളെ സഹായിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. നമുക്ക് പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകാം. പഠന പ്രക്രിയയിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. രൂപപ്പെട്ട അപകടകരമായ ശീലങ്ങളിൽ നിന്ന്
അവരെ മോചിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിനു വേണ്ട നടപടികൾ വിജയകരമായിട്ട് നമുക്ക് ആരംഭിക്കാനായിട്ടുണ്ട്. മുന്നോട്ടും ഇത് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഇതോടൊപ്പം കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ കഴിവുകൾ പരിശീലിപ്പിക്കാൻ പലതരം ട്രെയിനിങ്ങുകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങുകയാണ്. സീറോ അവറിലൂടെ നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും നല്ല കഴിവുകൾ വളർത്തിയെടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സീറോ അവറിൽ വ്യത്യസ്തമായ കഴിവുകൾ, മ്യൂസിക്കിൻ്റെ, ഡാൻസിൻ്റെ, ശാരീരിക ക്ഷമതയുടെ, അക്കാഡമിക് ഫോക്കസിൻ്റെ ഒക്കെ കഴിവുകൾ വളർത്തുന്ന പരിപാടികൾ, പ്രാക്ടീസസ് കുട്ടികൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ അധ്യാപകരാണ്. ഇവർ കുട്ടികളോടൊപ്പം കുട്ടികളെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് പിന്തുടരുകയാണ്. അധ്യാപകർ കുട്ടിയെ മനസ്സിലാക്കി പ്രോത്സാഹിപ്പിച്ച് കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. ഓരോ ആക്ടിവിറ്റി ഇടപെടൽ നടത്തുമ്പോഴും കുട്ടികളെ മനസ്സിലാക്കാനുള്ള താല്പര്യം അധ്യാപകർ കാണിക്കുന്നു. മാതാപിതാക്കന്മാരും കുട്ടിയുടെ താല്പര്യങ്ങൾ കണ്ടെത്തണം. ഉന്നത വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിടാനുള്ള സാഹചര്യങ്ങൾ, മനസ്സിലാക്കലുകൾ, വിഷയങ്ങൾ ശ്രദ്ധയോടെ താല്പര്യത്തോടെ കുട്ടികളിൽ വളർത്തിയെടുക്കണം. സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യവും ഓരോ ആക്ടിവിറ്റിയും ഒരു ചെറിയ ആക്ടിവിറ്റി, ചെറിയ കാര്യമായിട്ട് അല്ല കാണേണ്ടത്. ഇവ കുട്ടികളുടെ വളർച്ചയുടെ, സ്വയം തിരിച്ചറിവിൻ്റെ, കഴിവുകൾ പരിശീലിക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ്. വ്യക്തിയുടെ കോഗ്നിറ്റീവ് സ്കിൽസിൽ വളർച്ച കൊണ്ടുവരാൻ സാധിക്കണം. ഫലപ്രദമായ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട തിരഞ്ഞെടുപ്പ് നടത്താനും കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാനും ഇതിലൂടെ കുട്ടികൾക്ക് സാധിക്കണം. മാതാപിതാക്കൾക്കും ഈ അക്കാഡമിക് ഹൊളിസ്റ്റിക് യാത്രയിൽ ചേർന്ന് നിൽക്കുക. നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ഇൻഡിവിജ്വൽ കെയറിൻ്റെ വേദികളും പ്രോത്സാഹനവും അവസരങ്ങളും നൽകുന്ന ഓരോ കാര്യവും, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഫീൽഡ് വിസിറ്റ്, മത്സരങ്ങൾ, പരീക്ഷകൾ എന്നിവയെല്ലാം ഏറ്റവും നന്നായി നിങ്ങൾ പങ്കെടുക്കുന്ന, സഹായിച്ച്, സഹകരിക്കുന്ന വേദികളാക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വളർച്ച സർവോന്മുഖമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾ ഏറെ കഴിവുള്ളവരാണ്. നല്ല താല്പര്യത്തോടെ അവർ പഠന കാര്യങ്ങളെ സമീപിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രോത്സാഹനവും അവസരവും നമ്മൾ ഓരോരുത്തരും ചേർന്ന് നൽകണം. കുട്ടികളുടെ ആകാംക്ഷയും താല്പര്യവും ചോദ്യങ്ങളും അവരുടെ പഠനയാത്രയ്ക്ക് ഊർജവും ദിശയും വ്യക്തതയും നൽകണം. ജൂലൈ മാസത്തിൽ കുട്ടികളുടെ പഠനത്തെ വിലയിരുത്തുന്ന ടെസ്റ്റ് പേപ്പറുകൾ നടക്കും. പരീക്ഷ, എഴുത്ത്, ഇരുന്നുള്ള പഠനം എന്നിവയിലുള്ള താല്പര്യം, ശീലം പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ വളർത്താൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധയോടെ കുട്ടികളോടൊപ്പം യാത്ര ചെയ്ത് നമുക്ക് ഈ അക്കാഡമിക് ഇയർ വളരെ വിജയകരമാക്കാം. നമ്മുടെ ഈ ഒരു മാസത്തെ യാത്ര വളരെ ഫലപ്രദമാണ്, വളരെ സന്തോഷകരമാണ്. കുട്ടികളെ എല്ലാവരെയും ആ സ്കൂളിലേക്ക് വിജയകരമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. എല്ലാവർക്കും അഭിനന്ദനം നേരുകയാണ്. നല്ല ഒരു വർഷത്തിൻ്റെ യാത്ര വിജയകരമാകാൻ പരസ്പരം സഹകരിക്കാം, ഒന്നിച്ച് വർക്ക് ചെയ്യാം. എല്ലാവർക്കും നന്ദി.